അപ്പൊ ഞാൻ ശിങ്കായും പുറത്തേക്ക് ചെന്നിട്ട് ആന്റി നിങ്ങളുടെ ആക്ടിങ് കിട്ടില്ലായിരുന്നു 10 out of 10 എന്നിട്ട് അവനും പറയുമ്പോഴാണ് അമ്മയും ആ ആക്ടിങ് പിന്നെ എന്നെ പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ. പിന്നെ ശിങ്കായ് ഇനി മേലെ വല്ല പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ അടിച്ചോട്ടിക്കും, മര്യാദയ്ക്ക് നിന്റെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യ് എന്നിനെ ജുങ്ഷിന്റെ അമ്മയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അങ്ങനെ അന്ന് രാത്രി ഷിങ്കായും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവ ലിങ്ഷായിട്ട് ഫോൺ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളും പറയുന്നത്, ഷിങ്കായ് ഇന്നെങ്കിലും നീ സൂക്ഷിച്ചിരുന്നോ, അൾട്രാമാൻ സാറുണ്ട് നിന്നെ വീണ്ടും വെക്കും. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഹിതുകേട്ട് അവനും തിരിച്ചുണ്ട്, അൾട്രാമാൻ സാറോ, അയാളൊരു മണ്ടനെ, നീ തന്നെ കണ്ടില്ല, ജുങ്ഷിന്റെ അമ്മയെ എന്റെ അമ്മയെന്ന് വിശ്വസിച്ച് അയാൾക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല. എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ ഫ്രണ്ട് അൾട്രാമാൻ സാറും നിൽക്കും. അതോടെ ഷിങ്കായ് മൊത്തത്തിൽ സൈലന്റ് ആയി, ആ ഫോണും കട്ട് ചെയ്യും. അതിനുശേഷം കാണിക്കുന്നത് സാറ് ഇവനെ വിളിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാണ്. കാരണം നമ്മുടെ സാറിനറിയാം ഷിങ്കായുടെ അമ്മ കൊച്ചിലെ തന്നെ മരിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ ഷിങ്കായെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവന്റെ അച്ഛൻ ഇവനോട് കെയർ കാണിക്കാത്തതെല്ലാം സാറ് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ സാറും അവനോട് ചോദിക്കും, ഓനെ ഷിങ്കായ് നിനക്ക് കാശിന്റെ കുറവൊന്നുമില്ലല്ലോ, നിനക്ക് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചത് കേട്ടോ. എന്നിട്ട് സാറും ചോദിക്കുമ്പോഴാണ് അവനും, ഓ സാറേ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ എന്റെ അച്ഛന്റെ അസിസ്റ്റന്റ് എനിക്ക് തുരുതുരാന്ന് പൈസ അയച്ചോണ്ടിരിക്കുക, ആണ് നിങ്ങളൊന്ന് ക്ഷമിക്കണ്ട. എന്നിട്ട് അവനും പറയുമ്പോഴാണ് സാറും, ആ എങ്കിൽ ശരി, ഇനി നീ വല്ലതും കുസൃതി കാണിക്കുവാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ ഏറ്റെടുത്തടിക്കും, കാരണം ഇനി തൊട്ട് ഞാൻ ഒരു അച്ഛന്റെ സ്ഥാനത്തിരുന്ന് നിന്നെ സ്കൂളിൽ നോക്കാമോന്ന്. എന്നിട്ട് സാറും പറയുമ്പോൾ തന്നെ ഇത് കേട്ട് അവൻ ഇമോഷണൽ ആകും. അതിനുശേഷം അടുത്ത ദിവസം നമ്മുടെ ജിയാങ്ങും അവൾക്കൊരു മ്യൂസിക് ഷോയിന് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ ആ ടിക്കറ്റ് കിട്ടുന്നത് പാടാണ്. അതുകൊണ്ട് തന്നെ ജുങ്ഷിനും അവളുടെ ഫ്രണ്ട്സിനും വിളിച്ച് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് നമ്മുടെ ജുങ്ഷിന് ആ ടിക്കറ്റ് കിട്ടുന്നത്. ഇതോടെ ജിയാങ് മൊത്തത്തിൽ സന്തോഷത്തിലാകും, കാരണം അവൾക്ക് ആ മ്യൂസിക് ഷോയ്ക്ക് പോകണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണ്. അങ്ങനെ ആ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ജുങ്ഷിൻ ഒന്നും കൂടെ സൈറ്റിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അതൊരു ഫേക്ക് സൈറ്റാന്ന് അവൻ അറിയുന്നത്. അങ്ങനെ ഈ കാര്യം അങ്ങനെ ജിയാങ്ങിനോട് പറയുന്ന അവനും ടെൻഷനായിരിക്കും, കാരണം ഇനി അവർക്ക് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിനുള്ള സമയമെല്ലാം കഴിഞ്ഞ്. ഇപ്പൊ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഫേക്കാന്ന് പറഞ്ഞാൽ ജിയാങ് വിഷമിക്കുമെന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ അതൊന്നും നമ്മുടെ ജിയാങ്ങിന് മനസ്സിലാകത്തുണ്ട്. പെട്ടെന്ന് ഷെൻ തന്നെ ഫ്രണ്ടിൽ പോയി, ജിയാങ് നിന്റെ കിട്ടിയേക്കുന്ന ടിക്കറ്റ് ഇല്ലേ, അത് ചുമ്മാ ഫേക്കാ, അതുകൊണ്ട് മ്യൂസിക് ഷോയ്ക്ക് പോയാൽ നിന്നെ അകത്ത് തരത്തില്ല. എന്നിട്ട് അവന് സീരിയസ് ആയിട്ട് അറിയുമ്പോൾ ഇത് കേട്ട് അവളും തിരിച്ചുണ്ട്, ഒന്ന് പോടാ തള്ളാതെ, ഈ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ, ചുമ്മാ തമാശ പറയാതെ പോടാ. എന്നിട്ട് അവൾ ആ ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിരിക്കുമ്പോഴാണ് യുവമാർക്ക് അത് ഫേക്കാന്ന് പറയാൻ തോന്നത്തില്ല. അങ്ങനെ രാത്രി നൈറ്റ് ക്ലാസ് നടക്കുമ്പോൾ ഷെന്നും പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടി കറണ്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും, കാരണം അവിടെ പാടെടുക്കുന്നത് അവന്റെ അച്ഛനാണ്. അങ്ങനെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പവർ കട്ടാകും. ഇത് കണ്ട് സാറും ജനറേറ്റർ ഓൺ ആക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോഴാണ് ഷെന്നും പെട്ടെന്ന് ലിങ്ഷിയെ വിളിച്ച് ബാക്ക് എടുത്തിട്ട് ജിയാങ്ങിന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. അപ്പോഴാണ് അവനെ കണ്ട് അവളും, എടാ വീണ്ടും നീ ടിക്കറ്റ് ഫേക്കാന്നെല്ലാം പറയാൻ വന്ന, ഞാൻ നിന്നെ പൊതപ്പിക്കും. എന്നിട്ട് അവളും പറഞ്ഞവിടെ അവനും പേടിച്ചോയി, അല്ല നിന്നോടാര് പറഞ്ഞു, ഞാൻ അത് പറയാനാ വന്നേന്ന്, നമുക്ക് സ്നാക്സ് അയച്ചല്ലോ, സാറ് വരാൻ കുറച്ച് താമസിക്കും. എന്നിട്ട് ഇവരുണ്ടെങ്കിലും കൂടെ സ്നാക്സ് അയക്കാൻ റെഡിയാകും. അതേസമയം ലിങ്ഷി ജുങ്ഷിന്റെ അടുത്തിരിക്കുമ്പോഴാണ് അവളും പറയുന്നത്, ഓ ഈ സമയത്ത് പാട്ട് കേട്ടോ കൊള്ളാല്ലേ, ബോറടിക്കുന്നു. എന്നിട്ട് അവളും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അവന് ഹെഡ്സെറ്റ് എടുത്ത് അവളുടെ ചെവി വെച്ചുകൊടുക്കും. അതിനുശേഷം പെട്ടെന്ന് സാർ വന്നാൽ കാണാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും ഡ്രസ്സ് വെച്ച് മറിച്ച് പാട്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവളും പറയുന്നത്, ജുങ്ഷിൻ നമ്മളെ അടുത്ത് കോളേജിൽ പോകുമ്പോഴും ഒരേ അടുത്ത് പഠിച്ചാലോ. എന്നിട്ട് അവളും ചോദിക്കുമ്പോൾ അവന്റെ മൈൻഡിൽ അവന്റെ അച്ഛൻ വിദേശത്ത് പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ ലിങ്ഷി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയത്തില്ല. അതേസമയം കറക്റ്റ് അൾട്രാമാൻ സാറും പവറൊക്കെ ഓൺ ആക്കിയിട്ട് നോക്കുമ്പോഴാണ് ഷെന്ന് ചിപ്സും മിച്ചറും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടെ സാർ അവനെ പൊക്കിയിട്ട്, എടാ ക്ലാസ് സമയത്ത് നിനക്കെന്തോടെ ഇത്രയും വിശപ്പ്, വീട്ടിൽ വാ ഞാൻ നിനക്ക് പൊരിച്ചു തരാം. എന്നിട്ട് അവനെ പൊക്കി ജിയാൻ കഥ ബുക്ക് വായിക്കുന്നുണ്ട്, അതും എടുത്തോണ്ട് പോകും. പക്ഷെ അവളുടെ ബുക്കിനകത്താണ് മ്യൂസിക് ഷോയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവളും ടെൻഷനായിരിക്കും. അതിനുശേഷം സാറ് നോക്കുമ്പോഴാണ് ലിങ്ഷിയും ജുങ്ഷിനും മാത്രം പാട്ടും കേട്ട് സൂചിച്ച് കിടക്കുന്നത്. ഇത് കണ്ട് സാർ അടുത്തേക്ക് ചെന്നിട്ട്, ഓ രണ്ടുപേരെന്ത് ഇവിടെ ചെയ്യുന്ന. എന്നിട്ട് സാറും പെട്ടെന്ന് പൊക്കുമ്പോഴാണ് അവ രണ്ടുപേരും പഠിക്കുന്ന ലക്ഷ്യം കാണിക്കും. ലിങ്ഷി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഇതിങ്ങനല്ല. എന്നിട്ട് രണ്ടുപേരും ആക്ട് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് സാറ് വിശ്വസിച്ചിട്ട്, കണ്ടോ കറണ്ട് പോയാലും ഇവരെത്ര സിൻസിയർ ആയിട്ടാണ് പഠിക്കുന്നതെന്ന്. എന്നിനെ സാറ് പറഞ്ഞിട്ട് അവരെല്ലാം മനസ്സിൽ തിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് സാറും ജിയാങ്ങിന്റെ ആ കഥ ബുക്ക് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് അവർക്കെല്ലാം ആശ്വാസമാകും. കാരണം എന്തായാലും അത് ഫേക്ക് ടിക്കറ്റ്, ആ ടിക്കറ്റ് പോയാലെങ്കിലും ഇവളാ മ്യൂസിക് ഷോയിന് പോയി നാണം കിടന്നെന്ന് വിചാരിച്ച് ഇവരെല്ലാം സമ്മാനത്തിരിക്കും. പക്ഷെ ജിയാങ് സമ്മതിക്കാതെ നേരെ തന്നെ സാറിനെ കാണാൻ വേണ്ടി പോകും. എന്നിട്ട് അവൾ ആ ബുക്ക് തിരിച്ചു ചോദിക്കുമ്പോഴാണ് അതേപോലെ തന്നെ വേറെ കുറെ പേരുടെ ബുക്കൊക്കെ വാങ്ങിച്ചിരിക്കും. അവരും വന്ന് അവരുടെ ബുക്കൊക്കെ ചോദിക്കും. അപ്പോഴാണ് സാറും പറയുന്നത്, ഓക്കെ നിങ്ങളുടെ ബുക്കൊക്കെ തിരിച്ചാണെങ്കിൽ ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് 130 mark വാങ്ങിക്കണം എന്റെ സബ്ജക്റ്റിന്, അങ്ങനെയാണേ തരാം. ആർക്കൊക്കെ ഈ ഡീലിന് സമ്മതം? എന്നിട്ട് സാറും ചോദിക്കുമ്പോൾ തന്നെ ജിയാങ്ങിന് ചോദിച്ച് എല്ലാവരും ക്ലാസ്സിലേക്ക് ഓടി പോകും. അപ്പോഴാണ് ജിയാങ് മാത്രം അവിടെ നിന്നിട്ട്, സാർ ഞാൻ 130 mark വാങ്ങിച്ചാൽ എനിക്ക് ബുക്ക് വരുമോ? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് സാറും, ആ അതിൽ നീ മാർക്ക് വാങ്ങിയത് എന്നിട്ട് തരാം. എന്നിട്ട് സാറും പറഞ്ഞു അവിടെ ഇത് കേട്ട് അവളും ക്ലാസ്സിലേക്ക് ചെന്നിട്ട്, ഫ്രണ്ട്സ് നിങ്ങൾ വേണം എന്നെ 130 mark വാങ്ങിക്കാൻ വേണ്ടി സഹായിക്കേണ്ട, കാരണം ആ ബുക്കിനകത്ത് എന്റെ ടിക്കറ്റ് ഉള്ള. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടാകുമ്പോൾ എല്ലാം, ഓ ജിയാങ് ടിക്കറ്റ് അല്ല പോട്ട്, ഈ പ്രാവശ്യം നിനക്ക് മ്യൂസിക് ഷോ പോകാൻ പറ്റില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പോകാം. എന്നിട്ട് അവന്മാരെ സമാനപ്പെടുത്തുമ്പോഴാണ് പെട്ടെന്ന് അവളും വിഷമിച്ചിട്ട്, നിങ്ങൾക്ക് എന്തൊരു ഫ്രണ്ട്സാ, ജുങ്ഷിൻ നിനക്ക് കമ്പ്യൂട്ടർ ഫീൽഡിൽ താല്പര്യമുണ്ട്, ലിങ്ഷിൻ നിനക്ക് ഡോക്ടർ
ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഷിങ്കായിന് സ്പോർട്സിൽ കോൺസെൻട്രേഷൻ ഉണ്ട്. ഷെൻ, നിനക്കും ഒരു അംബീഷൻ ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് ഈ മ്യൂസിക് ഷോയ്ക്ക് പോകണമെന്ന് താല്പര്യമുള്ള നിങ്ങൾക്ക് എന്റെ താല്പര്യം ഒന്നും വലുതല്ലേ, എങ്കിൽ ശരി ഞാൻ തന്നെ ഒറ്റയ്ക്ക് വിളിച്ചോളാം. എന്നിട്ട് അവളും വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളുടെ സംസാരം കിട്ടി ഇവന്മാരെല്ലാം അപ്സെറ്റായി. ജിയാങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളെ പഠിപ്പിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് ഇവരെല്ലാം കൂടെ അത് ഫേക്ക് ടിക്കറ്റ് ആയാലും ജിയാങ്ങിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാം അവളെ പഠിപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ എക്സാം ഒക്കെ എഴുതി അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് അവൾക്കും 132 മാർക്ക് കിട്ടുന്നത്. അങ്ങനെ ആ സന്തോഷത്തിൽ സാറിന്റെ നിന്ന് ബുക്ക് വായിച്ചോണ്ട് അവളും പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് ഇവന്മാരെല്ലാം ഒരു പ്ലാൻ ചെയ്യും. അതായത് ആ മ്യൂസിക് ഷോയ്ക്ക് പോകാൻ പറ്റാതെ അവള് വിഷമിച്ച് തിരിച്ചു വരുമ്പം ഇവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവരൊരു പാട്ട് റെഡിയാക്കാൻ വേണ്ടി ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ച് ഇവരിങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് എല്ലാവർക്കും അറിയാൻ വരുന്നത് അവർക്ക് ആർക്കും പാട്ടുപാടാനൊന്നും അറിയത്തില്ലെന്ന്. അങ്ങനെ അവെല്ലാം ടെൻഷനായി, ഷെ നമുക്ക് മ്യൂസിക് എങ്ങനെ അടിക്കുന്നൊന്നും അറിയത്തില്ല, പിന്നെങ്ങനെ ജിയാങ്ങനെ സർപ്രൈസ് ചെയ്യുന്ന. എന്നിട്ട് അവെല്ലാം കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതൊക്കെ കണ്ട് ഷിങ്ക എടുത്തൊക്കെ വന്നിട്ട് ഹേ ഗൈസ് എന്തോ ഇവിടെ പുതിയ ബാൻഡൊക്കെ റെഡി ആയില്ല. എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ ജിയാങ്ങിന്റെ സിറ്റുവേഷനെല്ലാം എടുത്തു പറയും. അങ്ങനെ ഇത് കേട്ടതോടെ ഷിൻകായ് അടുത്ത സെക്കൻഡ് തന്നെ അവനറിയാവുന്ന ഒരു ബാൻഡിനെ വിളിച്ചോണ്ട് വരും. അപ്പോഴാണ് ഇത് കണ്ട് ഇവരെല്ലാം ഷോക്കായി, ഓ ഷിങ്കായ് ഞങ്ങൾക്ക് വേണ്ടി നീ ഒരു ബാൻഡിനെ തന്നെ വിളിച്ചോണ്ട് വന്നല്ലേ, സെറ്റ്. എന്നിട്ട് അവരും പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, അല്ല അല്ല ഇവരും നിങ്ങളെ പാട്ടുപാടാൻ പഠിപ്പിച്ചുതരും, നിങ്ങൾ വേണം അവളെ സർപ്രൈസ് ചെയ്യാൻ, ഇത് ജസ്റ്റ് ട്യൂട്ടോറിയൽ. എന്നിട്ട് അവനും പറഞ്ഞ അവിടെ ഷിങ്കായ് വിളിച്ചോണ്ട് വന്നിട്ട് ടീം എത്ര പഠിപ്പിച്ചാലും ഇവരെ കൊണ്ട് അതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിങ്കായ് വേറൊരു പ്ലാൻ പറയും, എങ്കിൽ ശരി ഗൈസ് നിങ്ങൾക്ക് കഴിവൊന്നില്ലെന്ന് മനസ്സിലായി, അതുകൊണ്ട് സ്പീക്കറിൽ പാട്ടിട്ടെ, നിങ്ങൾ ചുമ്മാ പാട്ടുപാട് നടക്കും വായിക്കും നടക്കും ആക്ഷൻ കാണിച്ചാൽ മതി, അതേ കഴിയും. എന്നിട്ട് അവന്റെ ഐഡി യൂസ് ചെയ്ത് ഇവരെല്ലാം അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനമെടുക്കും. അങ്ങനെ അന്ന് വൈകിട്ട് ജിയാങ്ങും ആ മ്യൂസിക് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തോണ്ട് പോകുമ്പോഴാണ് അവിടെ കുറെ പെമ്പിള്ളേര് ഫേക്ക് ടിക്കറ്റ് ആന്ന് പറഞ്ഞ് വിഷമിച്ച് പുറത്തുപോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ജിയാങ്ങിന് ചെറുതായിട്ട് ഡൗട്ട് അടിച്ച് അവൾ അടുത്തേക്ക് ചെന്ന ഒരു പെണ്ണിനോട് ചോദിക്കും. അപ്പോഴാണ് അവളുടെയുള്ള ഫേക്ക് ടിക്കറ്റ് കാരണം സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റില്ലെന്ന് പറയും. അപ്പോഴാണ് ജിയാങ്ങിന് മനസ്സിലാവുന്നത് അവളുടെ കയ്യിലെ ടിക്കറ്റും ഫേക്ക് ആണെന്ന്. അതിനുശേഷം ആ മ്യൂസിക് ഷോയിൽ പോകാൻ പറ്റാതെ വിഷമത്തി അവളും കരഞ്ഞാണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് ഇവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും റെഡി ആയിട്ടിരിക്കും. അങ്ങനെ അവന്മാരെല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടും ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ജിയാങ് ഷോക്കായി അവരുടെ അടുത്തേക്ക് പോകും. അപ്പോഴാണ് കുറച്ച് സമയം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും സത്യത്തിൽ ഇവരൊന്നല്ല പാടുന്ന, ബാക്കി മ്യൂസിക് ഇട്ടേക്കുവാണെന്ന്. എന്നാലും തന്റെ ഫ്രണ്ട്സ് ഇവളുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും ചെയ്യുന്ന ആലോചിച്ച് അവൾ ഓടിച്ചെന്ന് അവരെല്ലാം ഹഗ് ചെയ്യും. എന്നിട്ട് ഇവരെല്ലാം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ജുങ്ഷിനെ പെട്ടെന്ന് ലിങ്ഷിയോട് പറയും, ലിങ്ഷി ക്ലാസ് ചോദിച്ച് നീ എന്നോട് ചോദിച്ചില്ലേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കോളേജ് പഠിക്കുമെന്ന്, അതിനെനിക്ക് സമ്മതം. എന്നിട്ട് അവനും പറഞ്ഞവിടെ ഇത് കേട്ട് അവൾ സന്തോഷപ്പെടും. അങ്ങനെ ഇവരുടെയൊക്കെ സ്കൂൾ ഡേയ്സ് ഇപ്പം അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നല്ല കോളേജ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഫുൾ ടൈം എല്ലാവരും എടുത്ത് പഠിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം തന്നെ ഷിങ്കായ് ലിങ്ഷിയെ വിളിച്ചിട്ട് അവന്റെ കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ഷിങ്കായ് ആ മാച്ച് ജയിക്കുമ്പോഴാണ് അവനെ നമ്മുടെ ലിങ്ഷിയും ഫോട്ടോ എടുക്കാൻ നോക്കും. പക്ഷെ ആൾക്കാർ മൊത്തം അവനെ കൂടുന്നുണ്ട്, ലിങ്ഷിക്ക് അവന്റെ ഫോട്ടോ നല്ലോണം കിട്ടത്തില്ല. അതിനുശേഷം അവന് മാച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഒരു ഫോട്ടോ പോലും ക്ലിയർ ആയിട്ട് കാണത്തില്ല. അപ്പോഴാണ് അവളും പറയുന്നത്, ഷിങ്കായ് ഞാൻ എത്ര കഷ്ടപ്പെട്ട നിന്റെ ഫോട്ടോ എടുത്തെന്നറിയാം, പക്ഷെ നിന്റെ ഫേസിനകത്ത് ക്ലിയർ ആയില്ല. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും പെട്ടെന്ന് ഫോം വാങ്ങിച്ച് അതിനിപ്പോ എന്തോ ഇപ്പൊ എടുക്കാലോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് അവനും പറയും, ലിങ്ഷി ഞാൻ ഇനി 6 മാസം ഇവിടെ കാണത്തില്ല, കാരണം ഞങ്ങളുടെ ക്ലബിനെ വിളിച്ചോണ്ട് 6 മാസം ക്യാമ്പിന് പോവാ, അങ്ങനെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് വരത്തുള്ളൂ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും, ഓ ഷിങ്കായ് അപ്പൊ നിന്നെ കാണാൻ ഇനി 6 മാസം ആവില്ലേ. എന്നിട്ട് അവള് ചെറുതായിട്ട് ഫീൽ ചെയ്ത് പറയുമ്പോഴാണ് ഇത് കേട്ട ഉടനെ അവനും, എങ്കിൽ ശരി നിനക്ക് വിഷമമാണെങ്കിൽ ഞാൻ പോകുന്നില്ല. എന്നിട്ട് അവനും പറയും, അപ്പോഴാണ് അവളും, ഏ ഞാൻ കാരണം നീ ഒന്നും പോകാതിരിക്കണ്ട, നീ പോയി ഇതേ എനിക്ക് ഗോൾഡ് മെഡൽ വാങ്ങിച്ചോണ്ടാണ് വരാൻ. എന്നിട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞയക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ജുങ്ഷിനെ ലിങ്ഷി വിളിച്ചോണ്ട് അവന്റെ അമ്മയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും, ജുങ്ഷിൻ നീ എന്താ നീ കമ്പനിയിലോട്ട് വന്ന്. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ലിങ്ഷി ഞാൻ എന്റെ അമ്മയെ കാണാൻ വേണ്ടി പോവാ, പോകുന്ന കാര്യം സക്സസ് ആയ ഞാൻ നിനക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാം, സക്സസ് ആയില്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, അതിനാ നീ. എന്നിട്ട് അവൾ അവിടെ നിർത്തിയിട്ട് അവൻ അമ്മയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അമ്മ അവനെ കണ്ട്, ജുങ്ഷിൻ നീ എന്ത് ഇവിടെ. എന്നിട്ട് അമ്മ ചോദിക്കുമ്പോഴാണ് അവനും, അമ്മേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, അച്ഛൻ പറയുന്ന പോലെ എനിക്ക് കമ്പനി നേറ്റെടുക്കാൻ സാധിക്കത്തില്ല, എനിക്ക് താല്പര്യം കമ്പ്യൂട്ടർ സയൻസ്, അതാ ഞാൻ പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയെ സന്തോഷത്തി, ജുങ്ഷിൻ എനിക്കറിയാം നിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമാണ്, പക്ഷെ അച്ഛൻ അതിനെ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അച്ഛനെ സമാധാനപ്പെടുത്താൻ നോക്കാം, പക്ഷെ അതിന് പകരമായിട്ട് നിന്റെ കമ്പ്യൂട്ടർ സയൻസിലെ സ്കിൽസ് എല്ലാം നീ അച്ഛനെ തെളിയിക്കണം, എന്നാലേ നിന്നെ അതിനെ പഠിക്കാൻ സമ്മതിക്കത്തുള്ളൂ. എന്നിട്ട് അമ്മയും പറഞ്ഞവിടെ ഇത് കേട്ട് അവനും പുറത്തേക്ക് പോകുമ്പോഴാണ് ലിങ്ഷി അവന്റെ ഫേസ് കണ്ടിട്ട്, ജുങ്ഷിൻ എന്തോറ്റി നീ പോയ കാര്യം സക്സസ് ആയില്ല. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനെ സന്തോഷത്തി, ഇല്ല ലിങ്ഷി അമ്മ എനിക്ക് സമ്മതന്നു, ഇനി എന്റെ സ്കിൽസ് അച്ഛനോട് തെളിയിച്ചാൽ മതി, എനിക്ക് ഇഷ്ടപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് തന്നെ എനിക്ക് പഠിക്കാം, അതും നമ്മൾ ഒരേ കോളേജ്. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് ലിങ്ഷി സന്തോഷപ്പെടും. അതിനുശേഷം വീണ്ടും നമ്മുടെ ജുങ്ഷിൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടി അവരുടെ സ്കൂളിലെ സാറിനോട് പോയി പെർമിഷൻ ചോദിക്കുമ്പോഴാണ് സാർ എന്നെ സമ്മതിക്കത്തില്ല, ജുങ്ഷിൻ നീ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ഇപ്പം കുറെ മാസങ്ങളായി, നീ ഇത് മുമ്പേ നിർത്തിയതല്ലേ, അതുകൊണ്ട് നിനക്ക് ടച്ച് കാണത്തില്ല. എന്നിട്ട് സാറും പറയുമ്പം ഇത് കേട്ട് ജുങ്ഷിൻ ലിങ്ഷിയും കൂടെ അവന് വീണ്ടും കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോഴാണ് സാർ അവസാനം, എങ്കിൽ ശരി ജുങ്ഷിൻ ഞാൻ നിനക്ക് ഒരു ടെസ്റ്റ് പേപ്പർ നടത്താം, അതിൽ നീ നല്ല മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്നിട്ട് സാറും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ടോട് ജുങ്ഷിനും ആ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി കട്ടക്കിരുന്ന് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ രാത്രി ഫുൾ ഉറങ്ങാതെ അവനിരുന്ന് പഠിക്കുന്നുണ്ട്, ക്ലാസ് ടൈമിലൊക്കെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് അവസാന പരീക്ഷ ചെയ്ത് ജയിക്കും.
അതുകൊണ്ട് സാറ് വീണ്ടും അവനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി സമ്മതിക്കും. അതേസമയം തന്നെ ഷിങ്കായും ക്യാമ്പിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവൻ അവസാനമായിട്ട് ലിങ്ഷയെ കാണണമെന്ന് ആഗ്രഹപ്പെടും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം പരീക്ഷയെ പാസ്സായ സന്തോഷത്തിൽ ലിങ്ഷി ജുങ്ഷനൊക്കെ അവിടെ നടന്നുവരുമ്പം ഇത് കണ്ടോടെ പെട്ടെന്ന് അവനും ലിങ്ഷിയെ വിളിക്കും. അങ്ങനെ അവൾ അടുത്തേക്ക് പോകുമ്പോഴാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി കൊടുത്തിട്ട് അവനും പറയും, ലിങ്ഷി ഈ 6 മാസം ഞാൻ നിന്നെ മിസ് ചെയ്യും, എനിക്ക് വേണ്ടി നീ ഈ ചെടി സുരക്ഷിതമായിട്ട് നോക്കുക. എന്നിന് അവളുടെ കൊടുത്തിട്ട് അവന് ലിങ്ഷിയോട് ഗുഡ് ബൈ പറയും. അങ്ങനെ ഇവരുണ്ട് സംസാരിക്കുന്നൊക്കെ ദൂരെ ഇരുന്ന കാണും നമ്മുടെ ജുങ്ഷിന് ജലസാവും. അതിനുശേഷം അവൻ അവിടെ നിന്ന് ക്യാമ്പിലേക്ക് പോകുമ്പോഴാണ് അവൻ ഇനി 6 മാസത്തേക്ക് ലിങ്ഷിയെ കാണാൻ പറ്റുന്ന വിഷമത്തി അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.